സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നാരോപിച്ച് പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധമാണ് അക്രമാസക്തമായത്. ആദ്യം MSF, പിന്നാലെ മഹിളാ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ കൂടി പ്രതിഷേധം എത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിന്റെ പരിസരം തെരുവ് യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും നോർത്ത് ഗേറ്റിന്റെ പരിസരത്ത് പ്രതിഷേധം തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ ഒരു മണിക്കൂറായി തുടങ്ങിയ സംഘർഷത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് MSF പ്രവർത്തകരാണ് ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. ഏകദേശം 20 വരുന്ന MSF പ്രവർത്തകർ ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു. ആദ്യം കുണ്ടും തള്ളും ഉണ്ടായി. പിന്നീട് MG റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് തൊട്ടപ്പുറത്തായി യൂത്ത് കോൺഗ്രസിന്റെയും KSU ന്റെയും മഹിളാ കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷന്മാർ അധ്യക്ഷയും ഉൾപ്പെടെ നിരാഹാര സമരം നടത്തുന്നുണ്ട്. ആ സമരപ്പന്തലിൽ നിന്നും പെട്ടെന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയുണ്ടായി. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഈ ബാരിക്കേഡുകൾ തള്ളിമാറ്റി സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അതിനെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പുരുഷ പോലീസുകാർ കൈകാര്യം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ വലിയ തോതിലുള്ള സംഘർഷം നടക്കുന്നതിനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധമായി എത്തിയത്. ഇതോടെ സെക്രട്ടേറിയറ്റ് പരിസരം വലിയ തോതിൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയുണ്ടായി. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് 3 സംഘടനകളുടെയും പ്രതിഷേധം ഉയർത്തിയതോടുകൂടി പോലീസിനെ ഈ സമരത്തെ നിയന്ത്രിക്കാൻ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞില്ല. സാധാരണ രീതിയിൽ സമരങ്ങളെ നേരിടുന്ന തരത്തിൽ വലിയ പോലീസ് സന്നാഹം ഇന്ന് ഇവിടെ നിലയുറപ്പിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. സെക്രട്ടേറിയറ്റിനകത്താണ് കൂടുതൽ പോലീസുകാർ ഉള്ളത്. പുറത്ത് അത്രയധികം സാധാരണ രീതിയിൽ ഒരു സമരത്തെ നേരിടുന്ന വലിയ പോലീസ് സന്നാഹം ഇന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും, അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർഗിയും പോലീസും ഒക്കെ മണിക്കൂറോളം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MG റോഡിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒടുവിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രണ്ട് ഭാഗത്തായി മാറുകയുണ്ടായി. ഒരു ഭാഗത്തേക്ക് മാറിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും MG റോഡിലുണ്ട്. പക്ഷേ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും മാറിയിട്ടില്ല. നോർത്ത് ഗേറ്റിന്റെ ബാരിക്കേഡിന്റെ രണ്ട് ഭാഗത്തായി ആ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും പിന്മാറിയിട്ടില്ല. ഇപ്പോൾ അവർ കൊണ്ടുവന്ന കൊടിയെടുത്ത് പോലീസിന്റെ ഷീൽഡിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. പുരുഷ പോലീസ് നേരിടാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവരുടെ ആരോപണം. ഇപ്പോൾ കൊടി കെട്ടിക്കൊണ്ടുവന്ന കമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ ഷീൽഡിൽ അടിക്കുകയാണ്. അകത്ത് നിൽക്കുന്ന പോലീസ് പ്രതിരോധം തീർക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ നേരമായി ഇവിടെ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധവും സംഘർഷവും തുടരുകയാണ്. ബാരിക്കേഡിന് മുകളിൽ നിന്നും നിലത്തിറങ്ങാൻ പല പ്രാവശ്യം ഈ പ്രതിഷേധക്കാരോട് പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ട് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോഴും ഈ സമര ഗേറ്റിന്റെ മുകളിൽ തുടരുകയാണ്.